ഹലോ ഗൈസ്, ആർട്ടിഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദീപടപ്പാള്. ഇന്ന് നമ്മൾ ചിക്കനൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടാ പറയാ എന്തോ ഒരു സാധനം ഉണ്ടാക്കാനാണെന്നല്ലേ. അതെ, നമ്മളിത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മളെ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അത് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ചെയ്യണ പോലെ വീഡിയോ കഴുകി വൃത്തിയാക്കണ പരിപാടിയൊന്നുമില്ല നമുക്ക്. അതായത് കഴുകി വൃത്തിയാക്കണ വീഡിയോ എടുക്കുന്നില്ലാന്ന്. ഇത് കഴുകി വൃത്തിയാക്കിയുള്ള അടിപൊളി ചിക്കൻ, ഒരു 4-4.5 kg വരും. അപ്പോൾ അധികം സമയം കളയൊന്നും വേണ്ട, നമുക്ക് നേരെ മസാല ഉണ്ടാക്കാം, നേരെ വീട്ടിലിട്ട് പോകാം. ഒരു പാക്കറ്റ് നാടൻ തൈര് യൂസ് ചെയ്തു, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടണം കേട്ടോ, ഉപ്പ് പിന്നെ പാകത്തിന് ഇട്ടാൽ മതി, മുളക് പൊടി പാകത്തിന്. ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി പേസ്റ്റാണ് നമ്മൾ ഉണ്ടാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ടുള്ള ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നല്ല വൃത്തിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മളുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ തൈരിലാണ് ഒരു പുളിപ്പൊക്കെ കിട്ടണമെങ്കിൽ തൈരിലാണ് ഈ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ചിക്കനൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പണിയിലോട്ട് കിടക്കാം. അതേപോലെ മസാല ചിക്കനിൽ നല്ല മുക്കിയെടുക്കണം കേട്ടോ, മുങ്ങിക്കെടുക്കണം, എന്നാലേ ശരിക്കും മസാല പിടിക്കുകയുള്ളൂ. ഇത് നമ്മൾ വീട്ടിൽ കുറേ തവണ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടത്, പക്ഷേ വീഡിയോക്ക് വേണ്ടി ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് വീഡിയോക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വരാൻ കേടുക്കുന്നുള്ളൂ. ചിക്കൻ്റെ മുകളിൽ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ആ ടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാം. നമ്മൾ ഇത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ചിക്കനൊക്കെ ഇവിടെ ശരിക്ക് അടിപൊളിയായിട്ട് മസാല മിസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം സമയങ്ങളല്ല, നമ്മളവിടെ തീ ഇവിടെ കത്തിച്ചു ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളുടെ ആ BBQ മെഷീൻ്റെ മുകളിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു സംഭവം കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളുടെ കോൺഫ്ലവർ, അത് നമ്മൾ പൗഡറാണ്. ഇത് ഇതിൽ ഒരു പാത്രത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് അതാണ്. അത് ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എഗ്ഗ് വേണം. എഗ്ഗ് പൊട്ടിച്ചിട്ട് നമ്മളിത് അങ്ങനെ ബൗളിലോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പൊട്ടിച്ചു അയ്യോ തോടെ വീടല്ലേ, വണ്ടി പോണ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത്. അങ്ങനെയാണ്. അത് നമ്മളുടെ ഉപ്പിട്ട നർസറ്റാളാണ് പോയത് കേട്ടോ, അപ്പോൾ വരും ആൾ വരും. പിന്നെ നമ്മളെ ഓട്സ്, അത് ഏത് കമ്പനിയുടെ ഓട്സ് ആയാലും കുഴപ്പമില്ല, ഓട്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റാം. പ്രാണി പ്രാണി രാത്രി പാടായ കാരണേ പ്രാണി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ ചിക്കൻ നമുക്കൊരു ലെഗ് എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, മസിൽ പിടിച്ചിട്ടിട്ടായിരിക്കണം. ആദ്യം നമ്മൾ ഈ കോൺഫ്ലവർ പൗഡർ, കോൺഫ്ലവർ പൗഡറിനല്ലേ പറയുക, ഇനി വേറെ എന്തിനും പറയുമോ, ആ ഇതന്നെ പറയല്ലേ. ജസ്റ്റ് മുക്കിയെടുക്കണം. എന്നതിന് ശേഷം നമ്മളുടെ കോഴിമുട്ടയിൽ നന്നായിട്ട് കോഴിമുട്ട ഒന്ന് ഉടച്ചു കൊടുക്കണം. ശരിക്കും കുഴപ്പമില്ലല്ലോ അല്ലേ, ആ ഓക്കെ, ബീറ്റ് ചെയ്തിട്ട് അടിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഈ നമ്മളുടെ ഓട്സിലിട്ടിട്ട് ഇതെങ്ങനെ അങ്ങനെ 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 മുക്കിയെടുക്കണം. എന്നതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം കുറച്ച് മുക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ അതിലോട്ടിട്ട് കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഉണ്ണിയും വെള്ളയും ഒക്കെ പാടുണ്ട്, ഇട കലർന്നോട്ടെ. ഓക്കെ, നമ്മളിതാ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിച്ചെടുക്കുക. എന്നിട്ടിതാ നമ്മളുടെ കോഴിമുട്ടയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് നേരെ കോൺഫ്ലവർ നമ്മളുടെ ഓട്സിലോട്ട്, സോറി കേട്ടോ ഓട്സ് ആണേ, ഓട്സിലോട്ട് ഇങ്ങനെ മുക്കി 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 എടുത്തിട്ട് നമ്മളെ ചട്ടി ചൂടാവണ വരെ ഇയാളെന്നെ എന്ത് ചെയ്യണം, ഇവിടെ പാത്രത്തിൽ നട്ടി വെക്കണം. അത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച അതാട്ടം അവിടെ കിടക്കണത്. ഓക്കെ, ഇനി നമ്മളിത് മുഴുവൻ സ്പീഡിൽ കാണിക്കാം, പെട്ടെന്ന് ചെയ്തുതരാം.
നമ്മളുടെ എണ്ണ അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ഇടവാണ് ഷിബിഡ്. കമാൺ അയവ നല്ല കിടിലനായിട്ട് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ. ആ പതൊക്കെ വരുന്നതാണല്ലേ അടിപൊളി അല്ലേ. ഇനി ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡിയാവും. KFC-ക്കാരെയൊക്കെ നമ്മൾ നാളെ വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ അടുപ്പ്. കണ്ടില്ലേ ഈ അടുപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മളുടെ BBQ-ൻ്റെ മെഷീനാണിത്. ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഒരു മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഒരു ടോപ്പ് കേട് വന്ന സാധനം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വെച്ച് ഉണ്ടാക്കിയതാണ് ഷിബി അട്ടാവ് ചെയ്തത്. അപ്പോൾ നമ്മളെ കുക്കും ഷിബിയാണ്. ഇവിടെ നാന്തൂട്ടി വരെയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ചിക്കൻ പീസുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. എല്ലാവരും ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടിയിലിടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സെറ്റ് റെഡിയായി. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ഇത് സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി രേഖപ്പെടുത്താം. പലപ്പോഴും പലരും പറഞ്ഞു ഇങ്ങനെ ആഡ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമൊക്കെ. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിഹരിക്കുന്നതാണ്. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടോ. ഫസ്റ്റ് അടിപൊളിയാണ്. ആ സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അന്ന് തന്നെ ചെറിയൊരു മണ്ടത്തരം പറ്റി മയോണൈസ് ഉണ്ടാക്കാൻ മറന്നു. കുഴപ്പമില്ല, നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടി ഉണ്ടാക്കിയത് കുറേ. ഞങ്ങൾ ഏകദേശം 2 മാസം കൂടുമ്പോഴൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള സാധനമാണ്. ഇപ്രാവശ്യം കുറച്ച് വൈകി. എന്തായാലും വീഡിയോയിൽ ചെയ്യാൻ വെച്ചിട്ടാണ്. നല്ല പുകണ്ട് കേട്ടോ, വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് മറക്കുന്നുണ്ട് കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കനൊക്കെ ഇടിച്ചിടിച്ച് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചോളുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമ്മളെ കുക്കിംഗ് ചാനൽ എല്ലാവരുടെ അടുത്തുനിന്ന് എത്തട്ടെ. ഓക്കെ, നമ്മളുടെ ചിക്കൻ ഇതവിടെ അടിപൊളിയായിട്ട് തന്നെ സൗണ്ട് കേൾക്കല്ലേ, തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രൗൺ കളറിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സത്യം പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഹോട്ടൽസൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പോയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അടിപൊളിയാണ്. ആ ഒരു KFC-DFC-യുടെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, ആ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു ഒരു സ്മെല്ല് അതിനെ അടിച്ച് കയറുന്നുണ്ട്. അല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റിലേക്ക് അടുക്കുന്നു. ഇനി കാണുന്ന കുറച്ചുകൂടെ ഇടാനുള്ളൂ. എന്താ ഇവിടെ സാധനം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ആർച്ചി പൂവശേട്ടൻ, നമ്മുടെ ഷിബിണ്ട്, ഇതാ ബാക്കിൽ ക്യാമറമാനോമാർ രണ്ടാളുണ്ട് കേട്ടോ. കാണുക, ശ്രീക്കുട്ടുണ്ട്. അപ്പുറത്ത് ഒളിച്ചിട്ട് നമ്മളുടെ എന്താ ഇവിടെ ശുചിട്ടനുണ്ട്. ഓ, ലൈറ്റ് ഇളകി. അപ്പോൾ നമ്മളിങ്ങനെ അധികം നേരം കാണിച്ച് വേർപ്പിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ പെട്ടെന്ന് കണ്ട് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ. അപ്പോൾ ഏകദേശം ഇതിൽ എങ്ങനെ ഉണ്ടാക്കുക, എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് കർത്തവ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഞങ്ങൾ പറയും. അപ്പോൾ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇവരെല്ലാവരും കൂടെ സെറ്റ് ചെയ്തിട്ട് കിടലിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള ടേസ്റ്റ് പറയാൻ പോകും. അപ്പോൾ എന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിച്ചിട്ട് മറ്റേത് ഒരാളെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് എളുപ്പമല്ലായിരുന്നു ചെയ്യാം. അപ്പോൾ ഒന്ന് നോക്കണ്ട, അറ്റാക്ക്. കൺഫ്യൂഷനിലാണ് ഡ്രസ്, ഷിബി കൺഫ്യൂഷനിലാണ്. ഒരിടത്ത് അർഷേജി കമാൺ എടുത്തില്ലേ? ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്. കഴിച്ചോക്കോട്ടെ. അടിപൊളി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സത്യസന്ധമായിട്ടില്ല അഭിപ്രായം പറഞ്ഞാൽ അടിപൊളിയായിട്ട്. ഇനി ചമ്മന്തി ഉണ്ട്, സ്പെഷ്യൽ ബീട്രൂട്ട് ചമ്മന്തി. അതും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചോ. അതും കൂടി ആയാ കറക്റ്റായി. പാത്രം വേണമെന്നില്ല, അതിൽ മുക്കിയാലേ ചേ. അപ്പോൾ ബീട്രൂട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതും കൂട്ടി കഴിച്ചോട്ടെ. അടിപൊളി അല്ലേ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ?
അപ്പോൾ ഒന്ന് നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആ ബെല്ലൈക്കൺ ഇടിച്ചിടിക്കാണ്ട് കൊടുത്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.